സംസ്ഥാനത്തെ മുഴുവൻ സന്യാസി പരമ്പരകളെയും പ്രതിനിധാനം ചെയ്യുന്ന മാർഗദർശക് മണ്ഡലിന്റെ നേതൃത്വത്തിലുള്ള സന്യാസി സംഗമം എറണാകുളം കലൂർ പാവകുളം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു. കുളത്തൂർ അദ്വൈത ആശ്രമം മഠാധിപതിയും കേരള മാർഗദർശക് മണ്ഡലിന്റെ ആരാധ്യനായ അധ്യക്ഷൻ സിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഹൈന്ദവ സമൂഹവും സന്യാസി സമൂഹവും നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും വെല്ലുവിളികളും തുറന്ന ചർച്ചയിലൂടെ പരിഹാരം തേടുന്നതിനായാണ് കേരളത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളെയും പ്രതിനിധാനം ചെയ്യുന്ന മാർഗദർശക് മണ്ഡലിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും സന്യാസി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്ന സന്യാസി സമ്മേളനം മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയുമായ ചിദാനന്ദപുരി സ്വാമി ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ശങ്കരാചാര്യ സ്വാമിയെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തെ ആദരിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വാഴൂർ തീർത്ഥപാദ ആശ്രമം അധ്യക്ഷൻ സ്വാമി പ്രജ്ഞാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇങ്ങനെ പല വിധത്തിലുമുള്ളതായ കുശിത പ്രവണതയിലൂടെ ഭീകരവാദികളുടെ എല്ലാം താവളമായി കേരളം മാറി. രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ കാര്യകാരി സദസ്യ നേസ് സേതുമാധവൻ, ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ, വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന ചർച്ചയിൽ സംസ്ഥാനത്തെ ഹിന്ദു സമൂഹവും സന്യാസി സമൂഹവും നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യേകം ചർച്ച ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറിലധികം സന്യാസിമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജനം, കൊച്ചി.